ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ പ്രോബ്ലം സോൾവിങ് പ്രോസസ്സുകളുടെ ഡിഫറെൻറ്റ് ഫേസസ് അതിനെക്കുറിച്ച് നമുക്കൊരു സ്റ്റഡി നടത്താം. ഡിഫറെൻറ്റ് ഫേസസിൽ വരുന്ന ഓരോ സ്റ്റെപ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം. അപ്പോൾ എന്താണ് പ്രോബ്ലം? നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പ്രോബ്ലം എന്ന് അണ്ടർസ്റ്റാൻഡിങ് നടത്തുക. നെക്സ്റ്റ് വൺ ഈസ് ഫോർമുലേറ്റിംഗ് എ പ്രോബ്ലം. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലാസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇക്വേഷൻസ് ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ പെർഫോം ചെയ്യണമെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ്, ഡെവലപ്പിംഗ് ആൻ അൽഗോരിതം. അൽഗോരിതം മീൻസ് ഇസ് എ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ്. അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേർഡ്സിൽ എഴുതുന്ന കുറേ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുക. അപ്പോൾ അൽഗോരിതം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ലാംഗ്വേജാണോ പ്രോഗ്രാമിന് വേണ്ടി, ഏത് ലാംഗ്വേജാണോ നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഉണ്ട്, അതിൽ ഏത് ലാംഗ്വേജാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട്, അതിനനുസരിച്ചിട്ടുള്ള ഈ അൽഗോറിതത്തിനെ ഒരു പ്രോഗ്രാം ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ പൈത്തൺ ആണ് ഞാൻ യൂസ് ചെയ്യണമെങ്കിൽ ഈ അൽഗോറിതത്തിനെ പൈത്തൺ പ്രോഗ്രാമിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ്, ടെസ്റ്റിംഗ് ദ പ്രോഗ്രാം. പ്രോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അതുതന്നെയാണോ, നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അതുതന്നെയാണോ, അങ്ങനെ ഓരോ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുക. ദെൻ ഇവാലുവേറ്റിംഗ് ദ സൊല്യൂഷൻ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെ നമുക്ക് ആ ഒരു നമ്മൾ എന്താണോ ആഗ്രഹിച്ച് ആ ഒരു ഔട്ട്പുട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റിയോ. ഇത്രയാണ് ഡിഫറെൻറ്റ് ഫേസസ്. ഇതിനകത്ത് ഓരോ ഫേസസും എന്താണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്ന അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം. ഒരു പ്രോബ്ലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കണം. ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഈ ഒരു പ്രോബ്ലം കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്ന വാട്ട് ഇൻപുട്ട് ഡേറ്റ ഓർ ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ. നമുക്ക് എന്താണ് ഇൻപുട്ടായിട്ട് നമുക്ക് കിട്ടുന്ന ഡേറ്റ, എന്താണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ, അതിനെക്കുറിച്ചുള്ള എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്കറിയാം അവൈലബിൾ ആയിട്ടുണ്ട്. ദെൻ അടുത്തത്, വാട്ട് ഡസ് ദ ഡേറ്റ ഓർ ഇൻഫോർമേഷൻ റെപ്രസെൻറ്റ്. എന്താണ് ആ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓക്കെ, ദെൻ ഇൻ വാട്ട് ഫോർമാറ്റ് ദ ഡേറ്റ ഓർ ഇൻഫോർമേഷൻ. ഏത് ഫോർമാറ്റിലാണ്, ഇപ്പോൾ ന്യൂമറിക്കൽ വാല്യൂസ് ആണോ, അതെയോ സ്ട്രിംഗ് വാല്യൂസ് ആണോ, അതായത് ക്യാരക്ടർ വാല്യൂസ് ആണോ, അല്ലെങ്കിൽ അതൊരു പോയിൻ്റ് ഡെസിമൽ നമ്പേഴ്സ് ആണോ, എന്താണ് ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് നമ്മൾ ഫോർമാറ്റാണ് നമ്മൾ ഈ ഒരു ഇൻപുട്ട് ഡേറ്റയ്ക്ക് ഉപയോഗിക്കുന്നത്, അത് കറക്റ്റ് അറിഞ്ഞിരിക്കുക. ദെൻ വാട്ട് ഈസ് എ മിസ്സിംഗ്, വാട്ട് ഈസ് മിസ്സിംഗ് ഇൻ ദ ഡേറ്റ പ്രൊവൈഡഡ്. എന്തൊക്കെ ഇൻഫോർമേഷൻസ് അതിനകത്ത് മിസ്സിംഗ് ആണ്. നെക്സ്റ്റ്, ഡസ് ദ പേഴ്സൺ സോൾവിങ് ദ പ്രോബ്ലം ഹൗ എവരിത്തിങ് നീഡഡ്. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണോ. വാട്ട് ഔട്ട്പുട്ട് ഇൻഫോർമേഷൻ നീഡ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ്. എന്താണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഔട്ട്പുട്ട് ഇൻഫോർമേഷൻ, അത് ഏത് ഫോർമാറ്റിലായിരിക്കണം, അത് ടെക്സ്റ്റിലായിരിക്കണോ, പിക്ചറിലായിരിക്കണോ, ഗ്രാഫിലായിരിക്കണോ, അതൊക്കെയാണ് ഫോർമാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വാട്ട് ആർ ദി അതർ റിക്വയർമെൻറ്റ്സ് നീഡഡ് ഫോർ കമ്പ്യൂട്ടേഷൻ. എന്തൊക്കെ അതർ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഈ ഒരു കമ്പ്യൂട്ടേഷൻ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റായിട്ടൊരു ആൻസർ ഉണ്ട് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഈ പ്രോബ്ലം കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ദെൻ അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളിവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കുവാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. കാൽക്കുലേറ്റ് ദ ആവറേജ് ഗ്രേഡ് ഓഫ് ഓൾ സ്റ്റുഡൻസ്. നമ്മുടെ കയ്യിൽ 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ 50 സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻപുട്ടായിട്ട്, ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാവരുടെയും ഗ്രേഡുകളാണ്. എല്ലാ സ്റ്റുഡൻസിൻ്റെ ഗ്രേഡുകൾ നമുക്കറിയാമെന്ന് വിചാരിക്കുക. ഇൻപുട്ട് കൺസിസ്റ്റ് ഓഫ് ഗ്രേഡ്. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുന്ന അതിൻ്റെ ആവറേജ് ആയിരിക്കണം. ഈ 50 സ്റ്റുഡൻസിൻ്റെയും ആവറേജ് ഗ്രേഡിൻ്റെ വാല്യൂ ആയിരിക്കണം ഔട്ട്പുട്ടായിട്ട് വരുന്നത്. സോ ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിനെ മനസ്സിലാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈച്ച് ഗ്രേഡ് ഷുഡ് ബി, ഈ ഗ്രേഡ് എന്ന് പറയുന്നത് മേ ബി നമ്പേഴ്സ് ആവാം, 0 to 100 വരെയുള്ള നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇതൊരു ഗ്രേഡ് ആവാം. ഗ്രേഡ് എന്ന് വെച്ചാൽ A to F വരെയുള്ള ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രേഡ് ആവാം. അങ്ങനെ ഏതൊക്കെ ഫോർമാറ്റിലായിരിക്കാം മേ ബി തന്നിരിക്കുന്ന ഇൻപുട്ടെന്ന് അനലൈസ് ചെയ്യുക. ദെൻ
അത് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ചിലപ്പോൾ ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഇപ്പം ഞാൻ 0 to 100 എന്നുള്ളൊരു നമ്പർ റേഞ്ച് ആണ് എടുക്കുന്നതെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ചിലപ്പോൾ ഇൻറ്റിജർ നമ്പർ ആയിട്ടായിരിക്കാം, ചിലത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും, അതായത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ്, പോയിൻ്റ് ഇട്ട നമ്പേഴ്സ് ആയിട്ടായിരിക്കാം. അപ്പം അത് ഏതാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞു വയ്ക്കുക. ദെൻ വി ഓൾസോ കൺസിഡർ ഹൗ ടു ഹാൻഡിൽ ദ മിസ്സിംഗ് ഗ്രേഡ്. അപ്പോൾ ഒരാളുടെ മിസ്സിംഗ് ഗ്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 സ്റ്റുഡൻസിൽ 2 പേരുടെ ഗ്രേഡ് ഇട്ടിട്ടില്ല എന്ന് വിചാരിക്കുക. സോ അവർ ആബ്സെൻ്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഏത് ഗ്രേഡാണ് കൊടുക്കുന്നത്, 0th ഗ്രേഡാണോ, അങ്ങനെയുള്ള ഏത് ഗ്രേഡാണ് കൊടുക്കുന്നതെന്ന് കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞു വയ്ക്കുക. അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു പ്രോബ്ലം മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് പറയുന്നത്. ദെൻ ദ ഔട്ട്പുട്ട് മേ ബി, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം. ഒരു ആവറേജ് ഗ്രേഡാണോ, അല്ലെങ്കിൽ ഒരു ലെറ്റർ ആണെങ്കിൽ ആ ലെറ്ററിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു ലെറ്റർ ഗ്രേഡാണോ നമ്മൾ ന്യൂമറിക്കൽ ആവറേജിന് പകരം, അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ നമ്പേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു ലെറ്ററാണ് എ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണ്, ബി ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണ്. അപ്പോൾ അതെങ്ങനെ ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കണം നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ ഔട്ട്പുട്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്, ഇതൊരു ചാർട്ടായിട്ടാണോ വേണ്ടത്, അല്ലെങ്കിൽ ചുമ്മാ വാല്യൂസ് മാത്രമായിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണോ വേണ്ടത്. ദെൻ നെക്സ്റ്റ് പറയുകയാണ് ടു അണ്ടർസ്റ്റാൻഡ് ദ ടൈപ്പ് ഓഫ് പ്രോസസ്സിംഗ് റിക്വയർഡ് ഫോർ ദി ഡേറ്റ. ഈ തന്നിരിക്കുന്ന ഡേറ്റയ്ക്ക് ഏത് ടൈപ്പ് ഓഫ് പ്രോസസ്സിംഗ് ആണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം എന്നുള്ള ഒരൊറ്റ ടേമിൽ നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. താങ്ക് യു.